നമസ്കാരം. നമുക്ക് എപ്പോഴും നമ്മൾ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് നമുക്ക് എസ് ഐ പി കൂടെ നന്നായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ എസ് ഐ പി എന്ന് വെച്ചാൽ വളരെ സുപരിചിതമായിട്ടുള്ള വാക്കാണ്. അപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പൈസ ഡിഡക്റ്റ് ചെയ്യും, അത് കൃത്യമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങളുടെ പേരിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ലോങ് ടൈമിലേക്ക് നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് എസ് ഐ പി. മെയിനായിട്ട് മ്യൂച്വൽ ഫണ്ടിലാണ് ആളുകൾ പറയാറ്. പക്ഷേ ഈ സെയിം പരിപാടി തന്നെയാണ് പണ്ടൊക്കെ ആർ ഡിയിൽ പോസ്റ്റ് ഓഫീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണത്. അതേപോലെ തന്നെ ഈ സെയിം ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതല്ല, സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിലും നമുക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസം ഒരു 5000 രൂപ വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു കൊല്ലങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു കോടിപതി ആവാനോ ഒരു കോടീശ്വരനാവാനോ ഈസിയായിട്ട് നമുക്ക് പറ്റും. നമ്മൾ കണ്ടെത്തേണ്ടത് നല്ലൊരു കമ്പനി കണ്ടെത്തുക, നല്ലൊരു ഗ്രോത്ത് സാധ്യതയുള്ള കമ്പനികൾ കണ്ടെത്തുക, അതേമാതിരി സ്റ്റെബിലിറ്റിയുള്ള കമ്പനികൾ കണ്ടെത്തുക. എന്നിട്ട് അതിൽ കൃത്യമായിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു 5000 രൂപയെങ്കിലും നമ്മുടെ സേവിങ്സിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ, കൃത്യമായിട്ട് ലോങ് ടൈമിലേക്ക് റെഗുലറായിട്ട് ഡിസിപ്ലിനായിട്ട് ഫെയിലാവാണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി നമുക്ക് നല്ലൊരു രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടും നിങ്ങളുടെ ഒരു നെറ്റ്വർത്ത് ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5000 രൂപ അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്തിൻ്റെ 10% എങ്കിലും ഇത്തരം സേവിങ്സിന് മാസം മാസം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ നിങ്ങളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൽ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കണമെങ്കിൽ ഒരു 5000 രൂപ വെച്ചിട്ട് നമ്മൾ ഒരു നല്ല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാൽ നമുക്ക് എത്ര രൂപ വരെ നമുക്ക് ഇന്നത്തെ ടൈമിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു റിയൽ ലൈഫ് എക്സാമ്പിളാണ് എടുക്കുന്നത്. പക്ഷേ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കമ്പനി ഇനി അടുത്ത 20 കൊല്ലത്തേക്കോ അടുത്ത 30 കൊല്ലത്തേക്കോ ഈ കഴിഞ്ഞ പാസ്റ്റ് ഇയേഴ്സിലത്തെ ഗ്രോത്ത് ഉണ്ടാവണമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. അത് കണ്ടെത്താനും ആ ഒരു ബിലീഫ് ഉണ്ടാക്കിയെടുക്കേണ്ടതും അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ വിഗാർഡ് എന്നുള്ള കമ്പനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം വിഗാർഡിൻ്റെ ഒരു ഒരു വിജയം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ചിറ്റിലപ്പള്ളി കൊച്ചാവിസേബ് സാറാണെങ്കിലും എല്ലാവരുടെയിലും വളരെ ഫേമസ് ആണ്. അദ്ദേഹം എങ്ങനെ ഒരു ചെറിയ ഐഡിയ അതൊരു സ്ഥാപനമാക്കി, അതൊരു വലിയ കമ്പനിയാക്കി, എങ്ങനെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ മിക്കപ്പോഴും ആളുകളുടെ ഒരു വിഷയമാണ് ഇതിനൊരു ബൾക്ക് പണം വേണ്ടേ. പക്ഷേ ഇത്തരം കമ്പനികളിലും നമുക്ക് മാസം മാസം 5000 രൂപ വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ സെയിം വെൽത്ത് ക്രിയേഷൻ ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയ പോലെ തന്നെ നമ്മൾക്കും അതിൽ നിന്ന് നമ്മുടെ ഒരു ഷെയർ വളർത്തി എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിഗാർഡാണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഐ പി ഒ കാലഘട്ടത്തിൽ വിഗാർഡ് ഐ പി ഒക്ക് വന്നപ്പോൾ ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ച് 2008 കാലഘട്ടത്തിലായിരുന്നു. അന്ന് 82 രൂപീസ് ആയിരുന്നു ഐ പി ഒ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ എല്ലാ മാസവും ഇപ്പോൾ ഐ പി ഒ തുടങ്ങിയ അന്ന് തുടങ്ങി എല്ലാ മാസവും കൃത്യമായിട്ട് മന്ത്ലി ഒരു 5000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, അന്ന് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മാർച്ച് 2008 കാലഘട്ടത്തിലാണെങ്കിൽ ഏകദേശം അന്ന് ഒരു പ്രൈസ് ക്ലോസ് ചെയ്തത് ഏകദേശം ഒരു 75 രൂപ എന്നുള്ള ലെവലിലാണ്. അന്ന് നമ്മൾ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 65 ആ റേഞ്ചിലാണ് നമ്മുടെ ഒരു ഷെയർസ് കിട്ടുന്നത് 5000 രൂപയ്ക്ക്. ഇനി അടുത്ത മാസവും ഇപ്പോൾ അത് ഒരു 5000 രൂപ എന്നുള്ളത് ഏകദേശം ഒരു 67 ആ റേഞ്ചിലേക്ക് സ്റ്റോക്ക് പ്രൈസ് വന്നു. ഈ 65 എന്നുള്ള ഞാനൊരു അപ്രോക്സിമേറ്റാണ് പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ 73 അങ്ങനെ ലെവലിൽ നമുക്ക് ഷെയർസ് കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോ മാസവും 5000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അന്നത്തെ ഷെയർ പ്രൈസ് എത്രയാണോ അതനുസരിച്ച് ഒരു നമ്പർ ഓഫ് ഷെയർസ് കിട്ടും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മാസം 65, പിന്നത്തെ മാസം 65 പ്ലസ് 73 എന്ന് വെച്ചാൽ 128 അങ്ങനെ ഷെയർസ് ഇങ്ങനെ ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ കൊല്ലം കഴിയുമ്പോഴും ഈ എത്രയാണോ അന്നത്തെ
നമ്മൾ ഒരു മാസം നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചെങ്കിൽ അന്നത്തെ ഷെയർ പ്രൈസ് അനുസരിച്ചിട്ട് 5000 രൂപയ്ക്കുള്ള എത്ര നമ്പർ ഓഫ് ഷെയർ ആണോ അത്രയും നമുക്ക് കിട്ടും ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു 2016 കാലഘട്ടത്തിൽ ഈ പ്രൈസ് ഈ 82 തുടങ്ങിയ ഷെയർ പ്രൈസ് ഏകദേശം 2000 മുകളിലേക്ക് വന്ന് ഈ സമയത്ത് കമ്പനി ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ എത്രയാണോ ഒരു ഷെയർ എന്നുള്ളത് അതിനെ 10 എണ്ണമാക്കി മാറ്റി. അപ്പോൾ ഒരു ഷെയറുള്ള ആൾക്ക് 10 ഷെയർ കിട്ടുന്ന ഒരു അവസ്ഥ വന്ന്. അപ്പോൾ സംഭവിച്ചു വെച്ചാൽ ഈ 2000 രൂപയുള്ള ഷെയറിന് ഒരു ഷെയറിന് 200 രൂപ ആവുകയും ചെയ്ത് അയാളടുത്ത് നമ്പർ ഓഫ് ഷെയർസ് എത്രയാണുണ്ടായത് അതിനെ 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 10 ഷെയറായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് 2017 കാലഘട്ടത്തിൽ ഇപ്പോൾ ബോണസ് ഇഷ്യൂ കൊടുത്ത് എന്ന് വെച്ചാൽ രണ്ട് ഷെയറുള്ള ആളുകൾക്ക് 5 ഷെയർ ഫ്രീ ആയിട്ട് കൊടുത്ത് 2:5 എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയും ആളുകൾക്ക് നമ്പർ ഓഫ് ഷെയർസ് കൂടി. അപ്പോൾ ഈ ഇത്തരം കോർപ്പറേറ്റ് ആക്ഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാ മാസവും ഈ നമ്മൾ ഇൻവെസ്റ്റർ 5000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയാണോ അന്നത്തെ ഷെയർ പ്രൈസ് അതനുസരിച്ച് ഇയാളുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കൂടി. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2020 കാലഘട്ടത്തിൽ എത്തിയപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ 2020 സെപ്റ്റംബറിലായപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 5000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 7.5 ലക്ഷം രൂപ ഉണ്ടായിട്ടുണ്ടാവും. ആ 7.5 ലക്ഷം രൂപയ്ക്ക് എല്ലാ മാസവും 5000 രൂപയ്ക്ക് അന്നത്തെ ഷെയർ പ്രൈസ് അനുസരിച്ച് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അടുത്ത് ഉണ്ടാവുന്ന ഷെയറിൻ്റെ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 46,712 ആ ലെവലിൽ ഒരു അപ്രോക്സിമേറ്റ് ഇത്രയും നമ്പർ ഓഫ് ഷെയർസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഈ നമ്പർ ഓഫ് ഷെയർസ് ഇന്നത്തെ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 171 അതാണ് ഇന്നത്തെ ഒരു ക്ലോസിംഗ് വില എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ വില എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 80 ലക്ഷം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ 5000 രൂപ വെച്ച് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യണത് ടോട്ടലായിട്ട് ഒരു 7.5 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ് വെച്ചാൽ 7.5 ലക്ഷം രൂപയാണ്. അത് ഇപ്പോൾ 80 ലക്ഷമായിട്ട് വളർന്നിട്ടുണ്ട്. ഇതാണ് ഒരു ഷെയറിൽ നല്ലൊരു ഷെയറിൽ ഡിസിപ്ലിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന ഒരു ലാഭം എന്ന് പറയുന്നത്. ഈ സെയിം ഷെയർ തന്നെ ഇപ്പോൾ വിഗാർഡിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈഫ് ടൈം ഹൈ അല്ലാന്നുണ്ടെങ്കിൽ ഇയർ ഹൈ എന്ന് പറഞ്ഞത് ഈ ഷെയറിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 259 എന്ന് വെച്ചാൽ ഈ പ്രൈസ് ഇപ്പോൾ 171 രൂപ ഇന്ന് പ്രൈസ് ക്ലോസിംഗ് പ്രൈസ് ഉള്ള ഷെയർ ലൈഫ് എന്താ പറയുക 52 വീക്ക് ഹൈ ആയിട്ടുള്ള 259 രൂപയായിട്ട് വളരെയാണെങ്കിൽ തന്നെ ഈ 80 ലക്ഷം എന്നുള്ളത് 1,20,00,000 വളരും. 1.2 CR ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 7.5 ലക്ഷം രൂപയും അതും മാസം മാസം 5000 രൂപയായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് പോയിട്ടുള്ളു. അപ്പോൾ നമുക്ക് അത്ര വലിയൊരു ഒരു പിഞ്ച് ഉണ്ടായിട്ടുണ്ടാവില്ല ഈ ഇൻവെസ്റ്റ് ചെയ്ത ടൈമിൽ. ഈ പ്രൈസ് നമുക്ക് 1 കോടിക്കപ്പുറം നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഷെയറിൽ നമ്മൾ നല്ല ഷെയർ ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് മാസം മാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ആവറേജ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ആ ഷെയറിൻ്റെ ആ കമ്പനിയുടെ ഗ്രോത്ത് നമുക്ക് നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഈ വിഗാർഡ് എന്നത് ഒരു സ്റ്റഡി പർപ്പസിന് എക്സാമ്പിളായിട്ട് മാത്രം എടുത്തതാണ്. ഇനി അങ്ങോട്ട് വിഗാർഡിന് ഈ സെയിം ഗ്രോത്ത് ഉണ്ടാവുമെന്ന് വെച്ചാൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ സ്റ്റഡി നടത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്തിട്ട് ഇനി വിഗാർഡിന് ഈ ഒരു ഫ്യൂച്ചർ ഉണ്ടാകുന്ന കണ്ടതാണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഇത്തരം കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഈ റെഗുലറായിട്ട് ട്രേഡ് ചെയ്ത് നിങ്ങളുടെ സമയം കളയാതെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഒരു ബ്രോക്കർ എടുത്ത് ക്രിയേറ്റ് ചെയ്യുക. എല്ലാ മാസവും എത്രയാണോ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ബജറ്റെന്ന് തീരുമാനിക്കുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിൽ നിന്ന് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ബ്രോക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷെയർ അതിൽ കൃത്യമായിട്ട് ഡിസിപ്ലിനായിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പ്രൈസ് നോക്കണ്ട, കാരണം നിങ്ങൾ നോക്കുന്നത് അടുത്ത 10 വർഷമോ അല്ലെങ്കിൽ അടുത്ത ഒരു
ഒരു 15 വർഷമോ കാലഘട്ടങ്ങളാണ്. അപ്പോൾ ഇവിടെ 2018 2020 ആയപ്പോഴേക്കും 7,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 80 ലാക്ക് വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി. ഇതിനോടൊപ്പം തന്നെ ഈ ഡിവിഡൻഡും കിട്ടിയിട്ടുണ്ട്. ഡിവിഡൻഡിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ക്യാപിറ്റൽ അപ്രീസിയേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ചില ആളുകൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും, ഒരു ഷെയർ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയർ എങ്ങാനും വേണ്ട രീതിയിൽ ഗ്രോത്ത് ആയില്ലെങ്കിൽ എനിക്ക് നഷ്ടമല്ലേ എന്നുള്ളത്. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 5 ഷെയറെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് ഇത്തരം നന്നായിട്ട് പഠനം നടത്തിയിട്ട് 5 ഷെയറെങ്കിലും നമ്മൾ കണ്ടെത്തുക. ഈ 5 ഷെയറും നമ്മൾ ഇതേമാതിരി 5,000 രൂപ വെച്ചിട്ട് 1,000 രൂപ വെച്ചിട്ട് ഓരോ ഷെയറിലും കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഈ കമ്പനിയുള്ള ഫണ്ടമെൻറ്റൽസ് നമ്മൾ വാങ്ങിയിരുന്ന സമയത്തുള്ള പോലെ തന്നെ അട്രാക്റ്റീവ് ആണോ, ഇനി ഭാവിയിൽ ഇത്തരം ഗ്രോത്ത് എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു മോണിറ്ററിംഗ് കൂടി ഞാൻ നടത്തുക. അങ്ങനെയാണ് ഞാൻ കീപ്പ് ഓൺ ഇൻവെസ്റ്റിംഗ്. ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിൽ എക്സിറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ലൊരു രീതിയിൽ വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ലിസ്റ്റഡ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബൾക്ക് മണി വേണം എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അർത്ഥമില്ല. കുറച്ച് പൈസ മതി, നന്നായിട്ട് റിസർച്ച് നടത്തി നല്ല കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യുക. കുറച്ച് മാസം മാസം നമുക്ക് വരുന്ന സേവിങ്സിൽ നിന്ന് കൃത്യമായിട്ട് ഡിസിപ്ലിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്കും ഓരോ പ്രൊമോട്ടേഴ്സ് വെൽത്തിയാവുന്ന പോലെ തന്നെ നമുക്കും അവരുടെ പാർട്ട്ണറാവേ. അവരെ പോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏത് പ്രൊപ്പോർഷനാണോ അത്രയും പ്രൊപ്പോർഷനിൽ നമുക്കും അവരെ പോലെ വെൽത്തിയാവാനായിട്ട് നമുക്കും സാധിക്കും. ഇതെല്ലാവർക്കും ഒരു ഊർജം തരട്ടെ. എല്ലാവർക്കും നല്ല നല്ല കമ്പനികൾ കണ്ടെത്താനും നല്ല നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിപ്ലിൻ ഉണ്ടാക്കാനും പറ്റട്ടെ എന്ന് ആശംസയോട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.